പറയട്ടെ അയാൾ അങ്ങനെ ഒരാളാദ്യം ഇല്ലെങ്കിൽ ഒന്ന് ഈശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ മേറോട്ട് പോകില്ല, പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫിറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. കണ്ടുകൾ രണ്ടും കൂടി അവനുഭവിക്കാനുള്ള ഗുണാണ് സുന്നിയായാൽ കിട്ടുക. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടി ശിക്ഷയാണ് സുന്നിയായാൽ കിട്ടുക. നിരീശ്വരവാദിയായാൽ അത്ര കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളി, അതിന് സാധ്യത ഉണ്ട്. പക്ഷേ എന്താകാൻ പറ്റൂല, സുന്നിയാവാൻ പറ്റൂല. ഇതാ മുജാഹിദ് മതം. ഈ മതത്തിൽ വിശ്വസിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ, അവർക്ക് മുജാഹിദാവാം, കാദിയാനിയാവാം, അവർക്കിങ്ങനെ ജീവിച്ച് ചരമഗീതം എഴുതപ്പെടാൻ ഒരു കുഴപ്പമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പറഞ്ഞ ഈ മനുഷ്യനെ കൊണ്ട് അല്ലാഹു താല തന്നെ പറയിപ്പിച്ചു, എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുന്നിയായിരുന്നു. നബി തങ്ങള് സുന്നിയായിരുന്നു, കേട്ടോളൂ. അയാൾ തന്നെ പറയട്ടെ, സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്, ഞങ്ങൾ എല്ലാവരും അഭിപ്രായക്കാരാണ്. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ സുന്നിയായത്. സഹോദരന്മാരെ, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്ത്.